കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഡിറ്റ് ഓപ്ഷൻ നൽകുന്നു. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അലോട്ട്മെൻറ്റിലേക്കായി ഡിഗ്രി അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി നൽകുകയാണ്. എഡിറ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നത് ഈ വരുന്ന ഒക്ടോബർ 4-5 തീയതികളിലാണ് നൽകാൻ പോകുന്നത്. എന്തൊക്കെ എഡിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, അതായത് ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ കോളേജ് ഓപ്ഷൻ അടക്കം എല്ലാ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യുക എന്നാണ് അറിയുന്നത്. അവരുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒഴികെ, അതായത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അതോടൊപ്പം എസ് എൽ സി രജിസ്റ്റർ നമ്പർ, ഇത്തരത്തിലുള്ള ഒഫീഷ്യലായി മൂന്ന് കാര്യം, എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇത്തരത്തിലുള്ള മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാം എഡിറ്റ് ചെയ്യാമെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. അതായത് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിലൂടെ കൂടിയ മാർക്ക്, റീവാലുവേഷനിലൂടെ കൂടിയ മാർക്ക്, എപ്പോഴും മുന്നേ രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്ന ഗ്രേസ് മാർക്കിൻ്റെ അവസരങ്ങൾ, ഇങ്ങനെ ഇതുപോലെ, അതായത് ബോണസ് പോയിൻറ്റിനുള്ള അവസരങ്ങൾ, ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഒഴികെ ഏതൊക്കെ, രജിസ്റ്റർ നമ്പർ, എസ് എൽ സി രജിസ്റ്റർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അത് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. കാരണം നമ്മൾ ശരിക്ക് ഓൾറെഡി എല്ലാവരും ശരിയായ രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലാതെ അവർ മുന്നേ കറക്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ബാക്കി എല്ലാം എഡിറ്റ് ചെയ്യാൻ ഡേറ്റ് ഒക്ടോബർ 4-5 തീയതികളാണ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. കോളേജ് ഓപ്ഷൻസും എല്ലാം എഡിറ്റ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നിങ്ങൾ ഈ ഒക്ടോബർ 4-5 എഡിറ്റ് ചെയ്യുമ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണ് ഇത് വളരെ യൂസ്ഫുൾ ആവുക. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം, ഇതുവരെ നടന്നിരിക്കുന്ന അഡ്മിഷനും വേക്കൻസിയും നമ്മളൊന്ന് കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറി സസൂക്ഷ്മ സമയം എടുത്തുകൊണ്ട് ചെക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ സീറ്റ് വേക്കൻസി എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയും ഓരോ കോളേജസും എടുത്തുകൊണ്ട് അവിടെ എത്ര സീറ്റ് ഫില്ലായി, ഇനി എത്ര ബാക്കിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇനി നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുക. സീറ്റ് ഫില്ലായിരിക്കുന്ന കോളേജൊന്നും നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഇനി സീറ്റ് വേക്കൻസി ഉള്ള കോളേജ് തിരഞ്ഞ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിനുശേഷം മാത്രം നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുകയും ചെയ്യുക. അതായത് ഇതുവരെ കൊടുത്ത കോളേജുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനി കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആയിരിക്കണം നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ടത്. സസൂക്ഷ്മം കരുനീക്കിയാൽ മാത്രമേ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപക്ഷേ ഇനി വരുന്നത് ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്ന രീതിയിലായിരിക്കണമെന്നില്ല. യൂണിവേഴ്സിറ്റിയുടെ സർക്കിളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി ഈ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എത്രമാത്രം ആ കുട്ടികൾ എഡിറ്റ് ചെയ്തിട്ട് ഇനി എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ ആവശ്യമുണ്ട്. എവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് ഇപ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവർ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെയാണ് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ അവരുടെ ഹയർ ഓപ്ഷനും ഈ നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന, ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുമെന്നാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി കോളേജ് വൈസ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. അതായത് യൂണിവേഴ്സിറ്റി ഈ എഡിറ്റിംഗ്, അതായത് ഇനി ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എഡിറ്റിങ്ങിൻ്റെയും അതോടൊപ്പം ഹയർ ഓപ്ഷൻ നിലനിർത്തിയ വിദ്യാർത്ഥികളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട്, അതോടൊപ്പം ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് ഓർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നൊക്കെ യൂണിവേഴ്സിറ്റി ഫീ അടക്കാതെ പുറത്തു പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അവർക്കൊരു റീകൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിലൂടെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അത്തരത്തിലുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് പുറത്തു പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും എഡിറ്റ് ഓപ്ഷനിലൂടെ കയറി വരാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും. അപ്പോഴെല്ലാ വിദ്യാർത്ഥികൾക്കും ഈ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം. ഹയർ ഓപ്ഷനുള്ള പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവർക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താം, അവർക്കും അവസരം കൊടുക്കുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതി, സേ എക്സാം എഴുതി ആദ്യമായി പാസ്സായ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇതിലൂടെ അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോഴെല്ലാവരും ചെയ്യേണ്ടത്, അതായത് ഒക്ടോബർ 4-5 ഡേറ്റ്, അതിലിടക്ക് ഡീറ്റെയിലായി ഇൻഫർമേഷൻ യൂണിവേഴ്സിറ്റി തരുമെന്ന് കരുതുന്നു. അപ്പോഴീ എഡിറ്റ് ഓപ്ഷൻ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനും, ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാനും, അതോടൊപ്പം ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ ഹയർ ഓപ്ഷൻ ആഗ്രഹിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുമൊക്കെ അവസരം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഇതുവരെ ഒരു അലോട്ട്മെൻറ്റും ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കോളേജസിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.